മാസപ്പടി കേസിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച SFIO അന്വേഷണം KSIDCയിൽ. തിരുവനന്തപുരത്തെ KSIDC കോർപ്പറേറ്റ് ഓഫീസിലാണ് അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് അന്വേഷണ സംഘം ഇവിടെയെത്തിയത്. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സംഘമാണ് പരിശോധന നടത്തിയത്. CMRR ൽ രണ്ടു ദിവസം പരിശോധന നടത്തിയതിനു ശേഷമാണ് തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് ഇവരെത്തിയത്. കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് SFIO ഉദ്യോഗസ്ഥർ കൂടുതൽ വ്യക്തത തേടിയേക്കുമെന്നാണ് സൂചന. CMRR എക്സാലോജിക് വിവാദ സാമ്പത്തിക ഇടപാടിൽ ആദായ നികുതി വകുപ്പിൽ നിന്ന് SFIO ഉദ്യോഗസ്ഥർ കൂടുതൽ വിവരങ്ങൾ തേടിയതായി സൂചനയുണ്ട്. CMRR സമർപ്പിച്ച ആദായ നികുതി വിവരങ്ങളിൽ SFIO ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയെന്നാണ് വിവരം. ഇതിനു പിന്നാലെ KSIDCയിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും കുരുക്ക് മുറുകുകയാണോ? മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന വാർത്തകൾ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരിക്കുകയാണ്. എക്സാലോജിക്കും CMRR തമ്മിൽ നടന്നത് ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ ലഭിച്ചെന്ന് SFIO വ്യക്തമാക്കിയെന്ന റിപ്പോർട്ടുകളുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതായാലും മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വരുമ്പോൾ ചട്ടവിരുദ്ധമാണ് ഇടപാടുകളെന്ന് SFIO വ്യക്തമാക്കുമ്പോൾ അതിന്റെ തെളിവുകൾ ലഭിച്ചെന്ന് പറയുമ്പോൾ വരും ദിവസങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMനും ചോദ്യങ്ങളുടേതായിരിക്കുമെന്ന് വ്യക്തം. ഏതായാലും മാസപ്പടി കേസ് അന്വേഷണത്തിലെ SFIO ഉദ്യോഗസ്ഥർ മടങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ്. 4 SFIO ഉദ്യോഗസ്ഥർ ബംഗളൂരുവിലേക്ക് തിരിച്ചിട്ടുണ്ട്. 2 SFIO ഉദ്യോഗസ്ഥർ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരം ശേഖരിച്ച ശേഷം തുടരും. പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പല സാമ്പത്തിക ഇടപാടുകളും നടന്നത് ചട്ടവിരുദ്ധമായെന്ന് തന്നെയാണ് കണ്ടെത്തൽ. സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നും കണ്ടെത്തലുണ്ട്. കോർപ്പറേറ്റ് അഴിമതി അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പരിശോധന CMRR കമ്പനിയുടെ കൊച്ചിയിലെ ഓഫീസിലാണ് നടന്നത്. 2019 തന്നെ ആദായ നികുതി വകുപ്പ് CMRR ഓഫീസിൽ പരിശോധന നടത്തി നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച വിവരങ്ങളടങ്ങിയ ഡയറിയും കണ്ടെത്തിയിരുന്നു. കമ്പനി പണം നൽകിയ രാഷ്ട്രീയ നേതാക്കളുടെ പേരുവിവരങ്ങളും ഇതോടെയാണ് പുറത്തുവന്നത്. നേരത്തെ മാസപ്പടി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് SFIO പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയിൽ തുടർ നടപടികൾ അന്വേഷണ ഏജൻസി സ്വീകരിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് പരാതിക്കാരൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയിൽ കേസ് പുരോഗമിക്കുകയാണ്.